ദീർഘകാലം മാസങ്ങളോളം സംസ്ഥാന രാഷ്ട്രീയത്തെ ആകെ ഇളക്കി മറച്ചിരുന്ന ഒന്നാണ് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അതിപ്പോൾ ഒരു വർഷം പൂർത്തിയായി ആദ്യമായി ബാഗേജിൽ സ്വർണം കണ്ടെത്തിയതിനു ശേഷം ഈ അന്വേഷണം എവിടെ വരെ എത്തി നിൽക്കുന്നുവെന്ന് അന്വേഷിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് മാറ്റില്ലാത്ത അന്വേഷണം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എം ശിവശങ്കറിന്റെ അറസ്റ്റോടെയാണ് സ്വർണക്കടത്ത് കേസിൽ സർക്കാർ പ്രതിരോധത്തിലായത് അറസ്റ്റിനും സസ്പെൻഷനും ശേഷം ഒരു വർഷമായി പുറത്തുനിൽക്കുന്ന ശിവശങ്കറിന്റെ സസ്പെൻഷൻ കാലാവധി അടുത്ത വെള്ളിയാഴ്ച തീരും തുടർ നടപടിയിൽ സർക്കാർ തീരുമാനം വളരെ നിർണായകമാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കോൺട്രാക്ട് ഫ്രീ ആണ് ആ കോൺട്രാക്ട് ഫ്രീ ആണെന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടും ആ റിസ്ക് ഞാൻ ഞാൻ കാണിക്കുക സ്പ്രിംഗ്ലർ വിവാദം കത്തിനിൽക്കുമ്പോൾ സ്വന്തം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തെന്ന് തുറന്നു പറഞ്ഞ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രി കണ്ണടച്ച് വിശ്വസിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നാൽ സ്പ്രിംഗ്ലറോടെ ഇടിഞ്ഞ പ്രതിച്ഛായ സ്വർണക്കടത്തോടെ പൊളിഞ്ഞു മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥൻ പ്രതിസ്ഥാനത്ത് സ്വപ്നയും സർക്കാരുമായുള്ള കണ്ണിയെല്ലാം ശിവശങ്കറുമായി ബന്ധപ്പെട്ടത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി ശിവശങ്കർ ചട്ടം ലംഘിച്ചെന്ന് കണ്ടെത്തിയതോടെ കഴിഞ്ഞ ജൂലൈ പതിനാറിന് സസ്പെൻഷൻ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് ശിവശങ്കറെ അറസ്റ്റ് ചെയ്തത് ഗൂഢാലോചന കേസാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും ശിവശങ്കറിനെതിരെ ചുമത്തിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള ഈ ഫ്ലാറ്റിൽ സ്വർണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ശിവശങ്കർ സൗകര്യമൊരുക്കിയെന്നും ആരോപിക്കുന്നു സ്വർണ്ണക്കടത്തിൽ ഒത്താശ ചെയ്തുവെന്ന് കസ്റ്റംസ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് സ്വപ്ന അനധികൃത പണമിടപാടുകൾ നടത്തിയത് ശിവശങ്കറിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വപ്നയുടെ ലോക്കറിൽ കണ്ടെത്തിയ പണം ലൈഫ് മിഷനിൽ ശിവശങ്കറിന് കിട്ടിയ കമ്മീഷനാണ് മണിക്കൂറാണ് അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തത് എന്നാൽ എൻ അന്വേഷണത്തിൽ ശിവശങ്കർ പ്രതിയോ സാക്ഷിയോ ആയില്ല സ്വപ്നയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം ഇഴയുകയാണ് ഇതിനിടെ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കമ്മീഷൻ കേസിൽ വിജിലൻസ് അന്വേഷണത്തിൽ പ്രതി അറസ്റ്റിന് ശേഷം മന്ത്രിമാരും സി പി എം നേതാക്കളും ശിവശങ്കറെ കൂട്ടത്തോടെ തള്ളി പറഞ്ഞു അവരുമായി കൂട്ടുകൊണ്ടുള്ള ഗവൺമെന്റ് അപ്പോഴും മുഖ്യമന്ത്രി ശിവശങ്കറെ കടുത്ത ഭാഷയിൽ തള്ളിപ്പറയാൻ തയ്യാറായില്ല അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ എന്നാലൊക്കെ നിർവഹിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ അദ്ദേഹത്തിനൊരു സൂർബന്ധം ഉണ്ടായി ആ ബന്ധം അറിയുന്ന ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഫെബ്രുവരി നാലിന് ജാമ്യത്തിൽ പുറത്തിറങ്ങി സസ്പെൻഷൻ ഒരു വർഷമാകുമ്പോൾ ഇനി നീട്ടാൻ സംസ്ഥാന സർക്കാരിന് നിയമപരമായ തടസ്സമുണ്ട് ഇദ്ദേഹത്തെ സർവീസിൽ ഇങ്ങനെ എന്നുള്ളത് അത് സ്റ്റേറ്റിനും നഷ്ടമാണ് ഇനി എനിക്ക് വർഷം സർവീസ് ഉണ്ട് അങ്ങനെ ആയിട്ട് ണെങ്കിലും കഴിഞ്ഞ വർഷം ജൂലൈ പതിനാറിന് സെക്രട്ടേറിയറ്റിൽ നിന്നും പടിയിറങ്ങിയ ശിവശങ്കർ വിവാദങ്ങൾക്ക് ശേഷം പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെ കാലാവധിയുള്ള ശിവശങ്കർ സർവീസിലേക്ക് ഇനി മടങ്ങി വരുമോ തിരുവനന്തപുരത്ത് നിന്ന് എസ് അജ്യത് കുമാർ ഈഷ്യാ